كاف ها يا كاف ها يا عين صاد كاف നീട്ടണം, നന്നായിട്ട് നീട്ടണം. അയിനും സീനും സ്വാദും നീട്ടണം. പക്ഷെ ഹ യ കുറച്ച് നീണ്ടാവും. കാഫ് ഹ യ ഐൻ സ്വാദ്. അങ്ങനെയാണ് അത് ഓതേണ്ടത്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ ഇദ് നാദ റബ്ബഹു നിദാഅൻ ഖഫിയ كاف ها يا عين صاد الله اعلم بمراده به അഞ്ച് അക്ഷരങ്ങൾ കൊണ്ട് എന്താണ് അല്ലാഹു ഉദ്ദേശിച്ചതെന്ന് അവന് മാത്രമേ അറിയുകയുള്ളൂ. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദ സകരിയ പരിശുദ്ധരായ നബിയെ, അങ്ങയുടെ രക്ഷിതാവിന്റെ കാരുണ്യം അവന്റെ അടിമയായ സക്കരിയ പ്രവാചകന് അള്ളാഹു നൽകിയ പരാമർശമാണ് ഇവിടെ നടത്തുന്നത്. സക്കരിയ നബി അലൈഹിസ്സലാം എന്ന അള്ളാഹുവിന്റെ അടിമയ്ക്ക് അങ്ങേ അല്ലാഹു തആല അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹു നൽകുന്ന റഹ്മത്ത് അത് വിവരിക്കുകയാണ് ഇവിടെ. മഹാനവറുകൾ അള്ളാഹുവിനെ വിളിച്ചു, തന്റെ രക്ഷിതാവിനെ വിളിച്ചു. നിജാ ഖഫിയ, വളരെ സൗമ്യനായിട്ട്, ഒച്ചവെക്കാതെ, ആരും കാണാതെ, ഒറ്റക്കിരുന്ന് സ്വകാര്യമായി അള്ളാഹുവിനെ വിളിച്ചു. ഖാല റബ്ബി, എന്റെ രക്ഷിതാവേ. യാ റബ്ബി എന്ന് പോലും, യാ എന്ന വിളിക്കാനുള്ള ഒരു അദാത്ത് പോലും ഒഴിവാക്കി ഡയറക്റ്റ് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ അങ്ങ് സമർപ്പിക്കുകയാണ്. നേരെ സ്ട്രേറ്റ് ടു ദ പോയിന്റ്, നേരെ റബ്ബിന്റെ മുമ്പിലേക്ക് വിഷയം അവതരിപ്പിക്കുകയാണ്. റബ്ബി റബ്ബി ഇന്നി വഹനൽ അദുമു മിന്നി, അല്ലാഹുവേ എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു. വഷ്തഅല റഅസു ശൈബാ, എന്റെ തലയാണെങ്കിലോ നരച്ചിരിക്കുന്നു. വാക്കർത്ഥം വഹന, ദുർബലമായി. അൽ അദുമു, എല്ല്, മിന്നി, എന്നിൽ നിന്നുള്ള, എന്റെ ശരീരത്തിലെ എല്ലുകളൊക്കെ ദുർബലമാണ്. എല്ല് ദുർബലമാണെങ്കിൽ പിന്നെ ശരീരം ദുർബലമാണെന്ന് പറയേണ്ടതില്ലല്ലോ. വഷ്തഅല റഅസു, ഇഷ്തഅല എന്ന് പറഞ്ഞ കത്തിയാളുക എന്നാണ്, ഷുഅല എന്ന് പറഞ്ഞ ഫ്ലെയിം എന്നാണ്. ഇഷ്തഅല റഅസു ശൈബൻ, തല നരയാൽ കത്തിത്തിളങ്ങുന്നു, തല തീ വെക്കുന്നു എന്നല്ല അതിനർത്ഥം. നര ബാധിച്ചു, ഒന്നും ബാക്കിയില്ല, അത്രയും പ്രായമായി എന്റെ ശരീര തലമുടിയാകെ നരച്ചു കഴിഞ്ഞു. എന്നിട്ടും വലം അകും ബിദുആഇക റബ്ബി ശഖിയ, അല്ലാഹുവേ നിന്നോട് ദുആ ചെയ്തതുകൊണ്ട് ഞാൻ ഒരിക്കലും പരാജയപ്പെടുകയില്ലല്ലോ, പരാജിതനായിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചത് ഒരുപാട് നീ നൽകിയിട്ടുണ്ടല്ലോ, ഇപ്പോഴും വിഷയം പറഞ്ഞില്ല. നീ പലതിനൊക്കെ തന്നിട്ടുണ്ടല്ലോ പഠിച്ചവനെ, ഞാൻ ദുർബലനാണ്. അതുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ അമൽ കുറഞ്ഞവരാണ്, ഞങ്ങൾ ദോഷം ചെയ്തവരാണ് എന്ന് നമ്മുടെ അവസ്ഥയെ ഇഖ്റാറ് ചെയ്യുന്നത്, സമ്മതിക്കുന്നത് ദുആന്റെ ഒരു ഭാഗമാണ്. ദുആ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണ്. നമ്മൾ ഒന്നുമല്ല പഠിച്ചവനെ എന്ന് അല്ലാഹുവിന്റെ ആലമത്ത് മനസ്സിലാക്കുകയും നമ്മൾ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യണം. എന്നിട്ട് പറയുന്നു, خفت الموالي من ورائي, അല്ലാഹുവേ എന്റെ കാലശേഷം എന്റെ അനന്തരം എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് എനിക്ക് പേടിയുണ്ട്. ആരുമില്ല. വഖാനത് ഇംറാഅതി ആഖിറ, ഒരനന്തരാവകാശം പോലും എനിക്കില്ല. വഖാനത് ഇംറാഅതി ആഖിറ, അനന്തരാവകാശം എന്തിനാണ്? യരിസു ദഅവ, ദഅവത്ത്, ദീനിന്റെ ദഅവത്ത് ഏറ്റെടുക്കാൻ വരുന്ന ഒരു അനന്തരാവകാശി. അമ്പിയാക്കന്മാരുടെ സമ്പത്ത് അവിടെ മക്കൾക്ക് അവകാശപ്പെടില്ല എന്നാണ്. അമ്പിയാക്കന്മാർ എന്തെങ്കിലും ഉപേക്ഷിച്ചു പോയാൽ, നമ്മൾ വഴി ഇൻഷാല്ല ചർച്ച വരും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മീറാസ് ചോദിച്ചു വന്ന സംഭവം ഉണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോ നഹ്നു മആശിറൽ അംബിയാ ഇലാ നരിസു വലാ നൂറസു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പ്രവാചകന്മാർ, ലാ നരിസു, ഞങ്ങൾ അനന്തരം എടുക്കൂല. വാപ്പമാരെ ഉപേക്ഷിച്ചു പോയ സ്വത്ത് ഞങ്ങൾക്ക് എടുക്കാൻ പാടില്ല. വാപ്പ മരിച്ചാൽ അമ്പിയ എന്ന സ്വത്തിൽ അവകാശം. വലാ നൂറസു, ഞങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. അത് പൊതുമുതലാണ്, സമുദായത്തിനുള്ളതാണ്. അമ്പിയാക്കന്മാർ അവർ മരിച്ചുപോയാൽ അവരുടെ സമ്പത്ത് പൊതുസമ്പത്താണ്. കാരണം
ആ ഒരു ആശയമാണ് സക്കരിയ നബി ഇസായ ഇവിടെ പറയുന്നത്. എനിക്ക് അനന്തരാവകാശികൾ ഇല്ലാതെ പോയതിന്റെ പേടി എന്റെ സമ്പത്ത് അനാഥമാകുമോ എന്നതല്ല. എന്റെ കാലശേഷം ഇസ്രയേൽ മക്കളിൽ ഫലസ്തീനിൽ ദാവത്ത് ചെയ്യാൻ പറ്റുന്ന ഒരാളില്ലാതെ പോകുമല്ലോ പടച്ചവനെ. തന്റെ കാലശേഷം ആ ഒരു നന്മയെ നിലനിർത്തി പോകുന്നതാണല്ലോ, അതാണല്ലോ വേണ്ടത്. അല്ലാഹുവേ, എനിക്ക് മക്കളില്ലാതെ പോയല്ലോ, ഈ ദാഴ്വത്ത് ഇവിടെ അവസാനിച്ചു പോകുമോ എന്നെനിക്ക് പേടിയുണ്ട്. എന്റെ ഭാര്യയാണെങ്കിലോ ആഖിർ, അവര് പ്രസവിക്കാത്തവളാണ്. ആഖിർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മലയാളത്തിൽ മച്ചി എന്നാണ് പറയാൻ തോന്നുന്നുണ്ടല്ലേ, അങ്ങനെ പറയല്ലേ, മച്ചിയായവളാണ്. ഉസ്താദ്മാരൊക്കെ അങ്ങനെ അർത്ഥം പറഞ്ഞുതരാം. എന്നല്ല, ചിരി അറബി ഫാലഫാലൊക്കെ പഠിച്ചവർക്ക് സംശയം വരും ഇവിടെ. എന്താ പെണ്ണാവുമ്പോ ആക്കിറച്ച് എന്ന് പറയണ്ടേ, എന്താ ആക്കിറൻ എന്ന് പറഞ്ഞത്? അക്കറ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാതിരിക്കും, അത് പെണ്ണിനെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പിന്നെ അവിടെ ആണായിട്ട് പറഞ്ഞാലും അത് പെണ്ണന്നെയാണ്. അങ്ങനെയാണ് ഇമ്രഅതി ഹാമിൽ എന്നാ പറയാ, എന്റെ പെണ്ണ് ഗർഭിണിയാണ് എന്നതിന് ഹാമിൽ എന്നാ പറയാ. നേരെ മറിച്ച് പഴച്ചിട്ട് ഹാമിലച്ച് എന്നെങ്ങാനും പറഞ്ഞുപോയി അല്ലെ, സിഫത്ത് മൗസൂഫ് യോജിക്കണല്ലോ. പെണ്ണ് ഇമ്രഅച്ചി ഹാമിൽ അതാണല്ലേ പറയാ, പെണ്ണിന് ഹാമിലച്ച് എന്നല്ലേ പറയാ. അപ്പൊ ഇമ്രഅച്ചി ഹാമിലച്ച് എന്ന് പറഞ്ഞാൽ അവള് തലയിൽ എന്തോ ചുമന്ന് നടക്കുന്നുണ്ടെന്ന് അതിന് അർത്ഥം വരാം. പക്ഷെ ഗർഭിണിയാണെന്ന് പറയണമെങ്കിൽ ഇമ്രഅച്ചി ഹാമിൽ, അത് മതി, കാരണം ആണ് ഗർഭം ധരിക്കൂല. അപ്പൊ ആണായിട്ട് പറഞ്ഞാലോ അത് പെണ്ണിന് തന്നെയാണ് അത് അർത്ഥം വരുള്ളൂ. അതുകൊണ്ടാണ് ഇമ്രഅച്ചി ഹാമിൽ ഇങ്ങനെ പറയാം. ഇമ്രഅച്ചി ആഖിർ, ആക്കിറച്ച് എന്ന് പറയേണ്ട ആവശ്യമില്ല. പെണ്ണ് മാത്രം, പെണ്ണുങ്ങളുമായി മാത്രം ബന്ധിച്ച വിഷയമായത് കൊണ്ട് ഇൻഷാല്ലാ. ഞങ്ങനൊക്കെ അറബിയൊക്കെ പറയാൻ തോന്നുമ്പോഴേ ഈ ചെറിയ ഈ കൊച്ചു കൊച്ചു കുസൃതികളൊക്കെ അറിഞ്ഞിരിക്കണം, നല്ലതാ. അപ്പോ ഹാമിൽ എന്നേ പറയൂറ, എന്റെ ഭാര്യയാണെങ്കിലോ ആഖിറ, അവര് അവൾ പ്രസവിക്കാത്തവളാണ്. അതുകൊണ്ട് അല്ലാഹുവേ നീ എനിക്ക് ദാനമായി നൽകണം. മില്ലദുൻക, നിന്നിൽ നിന്ന് വലിയൻ, നീ ഇഷ്ടപ്പെടുന്ന സൗമ്യനായ സജ്ജനങ്ങളിൽ പെടുന്ന ഒരു നല്ലൊരു മോനെ അല്ലാഹുവേ നീ എനിക്ക് തരണം. യരിസുനി, എന്നെ അനന്തരം എടുക്കണം. എന്ത്, എന്റെ സ്വത്തല്ല ദഅവത്ത്, നുബുവത്ത് അനന്തരം എടുക്കാൻ കഴിയില്ലെന്നാണ്. പ്രവാചകത്വം ഒരു വാപ്പയും മകന് കൊടുക്കൂല. കാരണം അല്ലാഹു അലമു ഹൈസു യജ്അലു റിസാലത, അല്ലാഹുവിന്റെ നുബുവത്ത് എവിടെയാണ് അല്ലാഹു കൊടുക്കേണ്ടതെന്ന് റബ്ബിനെ അറിയുള്ളൂ. ആരും റെഡിയായി നിന്നിട്ട് കാര്യമില്ല, കാരണം നുബുവത്ത് അല്ലാഹു ഉദ്ദേശിച്ചവർ കൊടുക്കുള്ളൂ. നുബുവത്തിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. എനിക്ക് എന്താ തരാത്തത്? അന്ന് ജാഹിലിയ കാലത്ത് ഉമയ്യത്ത് ബിൻ അബി സുൽത്ത് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു. ഉമയ്യത്ത് ബിൻ അബി സുൽത്ത്, അദ്ദേഹം വിചാരിച്ചു അയാളായിരിക്കും അന്ത്യപ്രവാചകൻ എന്ന്. നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അള്ളാഹു തെരഞ്ഞെടുത്തില്ല. അദ്ദേഹം ബിംബാരാധന ചെയ്തിട്ടില്ല, കള്ളു കുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, ഒരു തോന്നിവാസം ചെയ്യാതെ ജീവിച്ച ആളാണ്. നല്ല കവിയായിരുന്നു ഉമയ്യത്ത് ബിൻ അബി സുൽത്ത്. ഒരു പാട്ട് പാടിയിട്ടുണ്ട്, രസകരമായ ഒരു പാട്ടുണ്ട്. إن تغفر اللهم فاغفر جمع وأي عبد لك لا آلما. ഈ പാട്ട് പാടിയ ആളാണ്, നല്ല രസമുള്ള പാട്ടാണ്. അല്ലാഹുവേ നീ പുറത്തു കൊടുക്കുന്നുവെങ്കിൽ എനിക്ക് പുറത്തുതാ. ഇൻ തഗ്ഫിറില്ലാഹുമ്മ ഫഗ്ഫിർ ജമ്മ, മൊത്തത്തിൽ അങ്ങ് പുറത്തുതാ റബ്ബെ, ഒന്നും ബാക്കി വെക്കല്ലേ. വയ്യു അബിദില്ലക ലാ ആലമ്മ, ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ റബ്ബെ, ഞാനും ഒരു ഭാവി, എനിക്കും പുറത്തുതാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആമന ശഅറുഹു വകഫറ ഖൽബുഹു, പാട്ടിന് ഈമാനുണ്ട് പക്ഷെ ഖൽബിന് ഈമാനില്ല. അദ്ദേഹം നബിയാണെന്ന് വിചാരിച്ചു, അദ്ദേഹമായിരിക്കും നബി. നബിതങ്ങൾ വരുന്നതിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അന്ത്യപ്രവാചകൻ വരാനുണ്ടെന്ന് അദ്ദേഹം കാലേക്കുട്ടി ജനങ്ങളോട് പറഞ്ഞു, കാലേക്കുട്ടി പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞില്ല ഞാനാണ് ആ വരാൻ പോണ നബി എന്ന് പറഞ്ഞില്ല. അവസാനം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്തുമായി വന്നപ്പോ എല്ലാരും വിശ്വസിച്ചോ ചോദിച്ചു, അല്ല ഉമയ്യത്തെ നിങ്ങൾ പോയി വിശ്വസിക്കണില്ലേ? അത് പിന്നെ ഞാനാണ് ഈ നബി എന്ന് ഞാൻ കുറെ പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ അവരുടെ മുമ്പിലൊക്കെ ഞാൻ മാനം കെടൂലേ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണില്ല. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഈമാനില്ലാതെ പോയ ഒരു കവിയുണ്ട്, ഉമയ്യത്ത് ബിൻ അബി സുൽത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ നുബുവത്ത് ആർക്കും ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന സംഗതിയല്ല. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത, അല്ലാഹുവിന്റെ റിസാലത്തും നുബുവത്തും എവിടെ കൊടുക്കണമെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുള്ളൂ. ആർക്കും വാപ്പയായതുകൊണ്ട് മക്കൾ മുസ്ലിം ആവണം അല്ലെങ്കിൽ മക്കൾ നബി ആവണം അങ്ങനെയൊന്നും നിർബന്ധമല്ല അല്ലേ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ കനാൻ മുസ്ലിം ആയിട്ടില്ലെന്നാണ്. വാപ്പ നബിയാ, എന്ത് ചെയ്യാൻ പറ്റും? മകൻ മുസ്ലിം പോലുമല്ല, കാഫിറാണ്.
വെള്ളത്തിൽ മുങ്ങി മരിച്ചു, ആ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ യരിസുനി എന്നെ അനന്തരം എടുക്കണം, അങ്ങനത്തെ മകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ വംശപരമ്പരയിൽ നിന്നും അനന്തരം എടുക്കണം എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ ആരാണ്? യാക്കൂബ് നബിന്റെ ഉപ്പ ആരാണ്? ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയുടെ ഉപ്പ ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ രണ്ട് മക്കൾ, ഒന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം, മറ്റേ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നത് അബുൽ അംബിയ, പ്രവാചകന്മാരുടെ വാപ്പയാണെന്നാണ്. കാരണം പ്രവാചകന്മാർ മുഴുവനും വന്നത് ഇബ്രാഹിം നബിക്ക് ശേഷം രണ്ട് മക്കളിലൂടെയാണ്. ഒന്ന് ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം. അങ്ങനെ പ്രവാചകത്വം അവസാനം എത്തി നിൽക്കുന്നത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിൽ, ഒരു പരമ്പര. അടുത്ത മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മക്കയിൽ താമസമാക്കിയ, കഅബം പണിയാൻ വാപ്പയെ സഹായിച്ച നബിയുല്ലാഹി ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം. മഹാനായ ഇസ്മായിൽ നബിന്റെ പരമ്പരയിൽ വന്നത് ഒരു ഒറ്റ നബിയാണ്, ഒരേ നബിയെ വന്നിട്ടുള്ളൂ. ആ നബിയാണെങ്കിലോ അന്ത്യപ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി. സക്കരിയ നബി അലൈഹിസ്സലാം രണ്ട് തറവാട് അവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഒന്ന് ഇസ്ഹാഖി പരമ്പരയുണ്ട്, മറ്റൊന്ന് ഇസ്മായിലി പരമ്പരയുണ്ട് അലൈഹിസ്സലാം. ഇതിൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ, അതായത് യാക്കൂബ് നബിയുടെ പരമ്പരയിൽ അനന്തരം എടുക്കുന്ന ഒരു മോൻ, നല്ല ഒരു മോൻ എനിക്ക് തരണം. വജഅൽഹു റബ്ബി റദിയ, അല്ലാഹുവേ ആ കുഞ്ഞിനെ നീ റദിയൻ. അത് വല്ലാത്തൊരു വാക്കാണ്. റദി എന്ന് പറഞ്ഞാൽ, റദിയ എന്ന് പറഞ്ഞാൽ റാദിയും തൃപ്തി, സ്വയം തൃപ്തിപ്പെടുന്ന ആളാവണം. വയുർദി മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ആള്, ആള് സംതൃപ്തനാണ്, മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനത്തെ ഒരു മോനെ തരണം പടച്ചവനെ എന്നാണ്. അതായത് കൺകുളിർമയുള്ള ഒരു മകൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന മോനാണ് റദിയൻ. അല്ലാഹുവേ നിന്നെ പറ്റി തൃപ്തിപ്പെടണം, നീ അവനെയും തൃപ്തിപ്പെടണം, അവനെ കൊണ്ട് ജനങ്ങളും തൃപ്തിപ്പെടണം. അങ്ങനത്തെ ഒരു മോനെത്താ പടച്ചവനെ. കുട്ടിയില്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, എങ്ങനെ എന്തായാലും കുഴപ്പമില്ല, ഒരു കുട്ടിനെ കിട്ടിയാൽ മതി, അങ്ങനെ നമ്മൾ പറയാം. അപ്പഴേ നമ്മൾ അത്ര ആലോചിക്കുള്ളൂ, അത്രയും ഡെസ്പെറേറ്റ് ആയിരിക്കും, നമ്മൾ നിരാശപ്പെട്ടിരിക്കുകയാണ്. ചൊറുക്കുണ്ടോന്ന്, നിറണ്ടോന്ന്, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ഒരു വളർത്താൻ കുഞ്ഞിനെ കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. അല്ലാഹു നീ തരാൻ നിനക്ക് നിശ്ചയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റദിയൻ, വലിയൻ എന്നൊക്കെ പറഞ്ഞ ഈ നാമങ്ങൾ ഉച്ചരിക്കണം. അല്ലാഹു നല്ലൊരു കുഞ്ഞിനെ തരണേ പഠിച്ചവനെ. അങ്ങനെ അല്ലാഹു തആല സക്കരിയ നബി അലൈഹിസ്സലാമിന് ഉടനെ ഉത്തരം കൊടുക്കുകയാണ്. ഉടനെ ചോദിച്ചു, അപ്പോഴേക്ക് ഉത്തരം കൊടുത്തു, സമയം വൈകിയില്ലെന്നാണ്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം, സക്കരിയ നബിയെ നിങ്ങൾക്ക് നാം ഒരു കുഞ്ഞിനെ നൽകാമെന്ന് സന്തോഷവാർത്ത അറിയിക്കുന്നു. ഇസ്മുഹു യഹ്യ, ആ കുഞ്ഞിന്റെ പേര് യഹ്യ എന്നാണ്. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമിയ, ഇതൊരു വ്യത്യസ്തമായ പേരാണ്. ഇതിന് സമാനമായ ഒരു പേര് മുമ്പ് ഒരാൾക്കും നാം നൽകിയിട്ടും ഇല്ല. യഹ്യ എന്ന പേരുള്ള ഒരു മകനും ഒരാളും മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല. ആ കുഞ്ഞിന്റെ പേര് കൂടെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. ദാ കുഞ്ഞിനെ തരുന്നു, കുഞ്ഞിന് പേരിടണം, യഹ്യ എന്നായിരിക്കണം പേര്. ഖാല സക്കരിയ നബി ചോദിച്ചു, റബ്ബി അന്നാ യകൂനു ലി ഗുലാം, എനിക്ക് എങ്ങനെ പടച്ചോനെ കുട്ടി ഉണ്ടാവുക? എന്റെ പെണ്ണാണെങ്കിലോ പ്രസവിക്കാത്തവളല്ലേ, ഞാനാണെങ്കിലോ ഒരുപാട് പ്രായമായല്ലോ. ഇതൊരു അത്ഭുതകരമായ ചോദ്യമാണ്. കാരണം പടച്ചവനെ എനിക്ക് പ്രായമായിട്ടുണ്ട്, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ്, എന്നാലും നിനക്ക് തരാലോ എന്ന് ചോദിച്ച അതേ നബിയാണ് ഇതാ കിട്ടി എന്ന് പറഞ്ഞപ്പോ. അങ്ങനെയാണല്ലോ, ഒരാൾ പ്രതീക്ഷിച്ചു, വലിയ കഷ്ടപ്പാട, ബുദ്ധിമുട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞു. നിനക്ക് എത്ര ആവശ്യം? എനിക്കൊരു ഒരു 2-3 ലക്ഷം കടണ്ട്. ഇതാ പിടിച്ചൊരു 15 ലക്ഷം. എനിക്കോ 15 ലക്ഷോ? എനിക്ക് തന്നെയാണോ എന്ന് ചോദിക്കുന്ന ഒരു ആശ്ചര്യത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു ചോദ്യമാണ് ഇപ്പൊ. അല്ല പടച്ചോനെ, നീ എനിക്ക് കുഞ്ഞിനെ തരാന്നോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത, അള്ളാഹുവേ നീ എങ്ങനെയാണ് ഈ മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കുന്നത്? എങ്ങനെ പഠിച്ചവനെ നീ ജീവിപ്പിക്കണം, മരിച്ചവരൊക്കെ ജീവിപ്പിക്കുന്നത്? ഖാല അവലം തുമിൻ, ഇബ്രാഹിം നബി നിങ്ങൾക്ക് ഈമാൻ ഇല്ലേ? ഖാല ബല, ഉണ്ട് റബ്ബേ, പക്ഷേ എന്നാലും ഈ മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞ സംഗതി ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട് റബ്ബേ. വലാക്കില്ല, എന്റെ ഹൃദയത്തിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടി,
ഈമാൻ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ കൽബിനൊരു അങ്ങനെയുള്ള ഒരു വിഷയം കാണുമ്പോ കൂടുതലത് നമുക്ക് മനസ്സിലേക്ക് പതിയുമല്ലോ. അള്ളാഹുവിന്റെ ആരായി ചോദിക്കുന്നത്? 16 വയസ്സുള്ളപ്പോ തീയിലേക്ക് എറിയപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അന്ന് ആ ബിംബാരാധന ചെയ്യുന്ന സമൂഹത്തോട് പടവരുതിയ, എന്റെ അള്ളാഹു ബിംബമല്ല, എന്റെ അള്ളാഹു മൂർത്തി രൂപമുള്ളവനല്ല, എന്റെ അള്ളാഹു കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തവനാണ്, എന്റെ റബ്ബാണ് ഭൂമിയെ കറക്കുന്നത്, സൂര്യനെ കറക്കുന്നത്. നമ്രൂദിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സംവാദം അതാണ്, എന്റെ റബ്ബാണ് ജീവിപ്പിക്കുന്നത് മരിപ്പിക്കുന്നത്. അപ്പോഴേ നമ്രൂദ് ഒരാളെ കൊണ്ടുവന്നിട്ട് ജയിലിലെ വധശിക്ഷ വിധിക്കപ്പെട്ട ഒരു ജയിൽ രണ്ടാളെ കൊണ്ടുവന്ന് ഒരാളെ കൊന്നു, ഒരാൾ നീ വെറുതെ പോയിക്കോ എന്ന് പറഞ്ഞു, ഞാനും ജീവിപ്പിക്കുന്നു ഞാനും മരിപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഒരു മൗഢ്യമായ മറുപടിക്ക് മറുപടി കൊടുത്തില്ല. ഇബ്രാഹിം നബി അടുത്ത ചോദ്യം, എന്റെ റബ്ബിദ, സൂര്യനെ എന്നും കിഴക്കുന്നു കൊണ്ടുവരുന്നു, നിനക്ക് പടിഞ്ഞാറന്ന് കൊണ്ടുവരാൻ പറ്റുമോ? അവിടെ ഉത്തരം മുട്ടി, അതിന് മറുപടി കൊടുക്കാൻ പറ്റിയില്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിനോട് ചോദിക്കുന്ന, പടച്ചോനെ നീ എങ്ങനെയും മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? അപ്പോഴ അള്ളാഹുവിന്റെ ചോദ്യം, അവലം തുമ്മിൻ, നിങ്ങൾ മുഅ്മിനായിട്ടില്ലേ? ഖാല ബല, ഉണ്ട് പടച്ചോനെ, ഈമാനുണ്ട്. വലാക്കിൻ ലിയതുമഇന്ന ഖൽബി, എന്റെ ഖൽബിന് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോഴാണ് ഖുദ അർബഅത മിന ത്വയ്ർ, നാല് പക്ഷികളെ പിടിച്ചേക്കണം, അവയെ അറുക്കുകയും അവരുടെ മാംസങ്ങളൊക്കെ മിക്സ് ചെയ്ത് നാല് മലമുകളിൽ ഈ മാംസ കഷ്ണങ്ങൾ കൂട്ടിക്കുഴച്ച് നിങ്ങൾ നാല് മലമുകൾ കൊണ്ടുപോയി വെക്കുക. സുമ്മ ദുഹുന്ന, എന്നിട്ട് പക്ഷികളോട് എന്റെ അരികത്തേക്ക് പാറി വരണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ പക്ഷികൾ പാറി വരുന്നത് കാണാൻ കഴിയും. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അത് നേരിട്ട് കാണാൻ കഴിയുകയും ചെയ്തു. അംബിയായി ഇങ്ങനെയൊക്കെ ചോദിച്ച് സക്കരിയാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അങ്ങനെയാ പ്രായമായി എനിക്ക് കുഞ്ഞിനെ തരാം, അള്ളാഹ്ക്ക് കഴിയും, പ്രസവിക്കാത്ത എന്റെ ഭാര്യയെ അവൾക്ക് ഗർഭം നൽകാനും അള്ളാഹുവിന് കഴിവുള്ളവനാണ്. അള്ളാഹു മക്കൾ ദാ തരുന്നു, യഹ്യ എന്ന പേര്, കുഞ്ഞിന്റെ പേരും കൊടുത്തു, ഇതൊരിക്കലും ഞാൻ ആർക്കും പേര് വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ പേരാണ് എന്നും പറഞ്ഞ് കൊടുത്തപ്പോഴാണ് അന്നാ യകൂനിലി ഗുലാം, എനിക്ക് കുട്ടിനാവേ, എന്റെ ഭാര്യയാണെങ്കിൽ ഇത്രയും കാലം പ്രസവിച്ചിട്ട് പോലും ഇല്ല. അതങ്ങനെ തന്നെയാണ്. ഖാല റബ്ബുക്ക്, അങ്ങയുടെ രക്ഷിതാവ് പറയുന്നു, ഹുവ അലയ്യ ഹയ്യുൻ, ഇതെനിക്ക് വളരെ എളുപ്പമാണ്. ഒരു കുഞ്ഞിനെ തരാനോ? ഈ മൃഗങ്ങളൊക്കെ പടക്കുന്നില്ലേ? അള്ളാഹു നക്ഷത്ര ഗോളങ്ങളെ പടക്കുന്നില്ലേ? അള്ളാഹു ഈ ആകാശ ലോകത്തെ പടച്ചില്ലേ? പിന്നെയാണ് രണ്ടുകാലി നടക്കുന്ന ഒരു മനുഷ്യനെ പടക്കാൻ? ഹു അലൈ ഹയ്യിൻ കദാലിക, ഇതിനു മുമ്പ് വേറെയും നടന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 90 വയസ്സുള്ള സമയം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം 80 കഴിഞ്ഞ കാലം, 80 കഴിഞ്ഞപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അത് കഴിഞ്ഞ് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഉമ്മയും വാപ്പയും ഇല്ലാതെ ആദം നബി അലൈഹിസ്സലാം, വാപ്പയുണ്ട് ഉമ്മയില്ലാതെ ഹവ്വാ ബീവി, ഇതൊക്കെ ചെയ്ത പടച്ചോന് പിന്നെ ഇത് വലിയ പണിയാണോ എന്ന് പറഞ്ഞ് ഇനി അതിൽ ബാക്കി നിൽക്കുന്ന ഒരു ഭാഗമേ ഉള്ളൂ, വാപ്പയില്ലാതെ ഉമ്മയിൽ നിന്ന്, അതാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. ആ ജന്മത്തിന്റെ തുടക്കമാണ് ജക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സംഭവം. അള്ളാഹുവിന് എളുപ്പമാണ്, അള്ളാഹുവിന് ഒരു കുഞ്ഞിനെ നൽകാൻ കഴിയുക എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യമോ അതൊന്നും അള്ളാഹുവിന് പ്രശ്നമല്ല. യഹ്യ നബി അലൈഹിസ്സലാം ജനിച്ചു എന്ന് കഴിഞ്ഞപ്പം തന്നെ ഈസാ നബി അലൈഹിസ്സലാം എന്ന കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ഒരു ഉപ്പയില്ലാതെ ആ ഒരു സംഭവം ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് ജനങ്ങളെ അള്ളാഹു കൊണ്ടുവന്നു കഴിഞ്ഞു. കാരണം ഈസാ നബി അലൈഹിസ്സലാമിന്റെയും യഹ്യ നബി അലൈഹിസ്സലാമിന്റെയും കാലഘട്ടം ഒരേ കാലഘട്ടമാണ്, രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ വന്ന നബിമാരാണ്. സുബ്ഹാനല്ലാഹ്. ഖാല റബ്ബി ജഅൽനി ആയ വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ഷൈആ, സക്കരിയ നബിയെ നിങ്ങളെ നാം സൃഷ്ടിച്ചുവല്ലോ, വലം തകു ഷൈആ, നിങ്ങളൊന്നുമായിരുന്നില്ലല്ലോ, നിങ്ങൾ പറയപ്പെടാവുന്ന ഒന്നുമല്ലാതിരുന്ന ഒരു കാലം നിങ്ങളെ അള്ളാഹു ചാല ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നില്ലയോ? അതിനാണ് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പിന്നെ അള്ളാഹുവിനോട് ദൃഷ്ടാന്തം ചോദിക്കുന്നുണ്ട്. എന്നാലും പടച്ചവനെ, ഭാര്യയ്ക്ക് വിശേഷമായി എന്നറിയാൻ വല്ല അടയാളമുണ്ടോ? വല്ല അടയാളവുമുണ്ടോ? അപ്പോഴാണ് അള്ളാഹു ചാല, 3 ദിവസം നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മറുപടി വരുന്നത്. سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.